ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാം എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കുകയെ എല്ലാവരും സന്തോഷവാനും സന്തോഷവതികളുമാണോ നോക്കുകേ എങ്ങനെയുണ്ട് എല്ലാവരുടെയും മുഖം സന്തോഷമായിരിക്കുന്നല്ലേ സിസ്റ്ററിനും സന്തോഷം നിങ്ങളുടെ മുഖം സന്തോഷമായിട്ട് കണ്ടതില് അതിനെക്കാട്ടിലും സന്തോഷം സിസ്റ്ററിനും അപ്പൊ നമുക്ക് പരസ്പരം ഒന്ന് സ്തുതി ചൊല്ലാം എങ്ങനെയാണ് സ്തുതി ചെല്ലുക ആ കൈകൾ കുപ്പി സ്തുതി ചെല്ലിക്കെ ഈശ്വം ശിഖായിക്ക് യിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ പിന്നെ സിസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നിരുന്നു എന്താ പറഞ്ഞു തന്നത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പി പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ വീണ്ടും ഞങ്ങളെ അവിടെ നിന്ന് ഒന്നിച്ചു കൂട്ടി അങ്ങേയെപ്പറ്റി പഠിക്കാൻ ഞങ്ങളുടെ സഭയെപ്പറ്റി പഠിക്കാൻ സഭയുടെ പാരമ്പര്യത്തെപ്പറ്റി പഠിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം ഒരുക്കിത്തന്നു ഈശ്വനാഥ ഞങ്ങൾ സഭാസ്നേഹികളായി സഭയുടെ ഈടുറ്റ മുത്തുകളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ പ്രചോദിതരാക്കണമേ അവിടുത്തെ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ പഠിക്കുന്നതിനാവശ്യമായ ജ്ഞാനവും ബുദ്ധിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ മേൻ ഇനിയും നമുക്കിരിക്കാം കണ്ണുകളൊക്കെ തുറന്ന കരങ്ങളൊക്കെ മാറ്റി നമുക്കൊന്നിരിക്കാം നിരുന്നേ നമ്മളെ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്താ പഠിച്ചേ ആ സഭയെ പറ്റി പഠിച്ചല്ലേ അതിൻ്റെ കൂട്ടായ്മയെ പറ്റിയും പഠിച്ചു അല്ലേ എപ്രകാരമാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അല്ലേ ഇതെല്ലാം നമ്മൾ കുറച്ച് പഠിച്ചു നമ്മൾ അപ്പം നമുക്കറിയാം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് തുടങ്ങിയത് എന്തായിരുന്നു പെന്തക്കുസ്തിയെ പറ്റി തുടങ്ങി പെന്ത കുസ്തിയെ പറ്റി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സഭ ഉടലെടുത്തത് അല്ലേ സഭയുടെ ആ വിശ്വാസ പാരമ്പര്യം എന്താണ് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വീണ്ടും സഭയെപ്പറ്റി നമ്മൾ പഠിച്ച് വരിക ഇവിടെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു എന്ത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുണ്ടെന്ന് പഠിച്ചല്ലേ പഠിച്ചില്ലേ ആ ഇതൊക്കെ പഠിച്ചു ഇരുപത്തി മൂന്നും ഒന്നും അങ്ങനെ ഇരുപത്തിനാലെണ്ണം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഇനിയും അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ വൈവിധ്യങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു അതിൻ്റെ ഘടനകളെ പറ്റിയും ഒക്കെ പഠിച്ചു ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കണം വേണ്ടേ പൈതൃകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു സഭയുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇനിയും എന്താണ് വേണ്ടത് നമ്മുടെ കത്തോലിക്ക സഭയെപ്പറ്റി നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് കത്തോലിക്ക സഭയെപ്പറ്റി പഠിക്കുമ്പോഴേ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരാളുണ്ട് അത് ഈശോയുടെ ഒരു ശിഷ്യനുമാണ് അത് ആരാണെന്ന് ഓർമ്മയുണ്ടോ ആരായിരിക്കും ആ മിടുക്കൻ ആരാണ് തോമസ് ലേഹ ഇനിയും തോമാസ് ലിഹ എന്ന ഭാരതത്തിൽ വന്നതെന്ന് ഓർമ്മയുണ്ടോ അനേകം തവണ പലരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒന്ന് ഓർത്തു നോക്കിക്കേ ആ മിടുക്കി ഏതാണ് എ ഡി അമ്പത്തിരണ്ടില് അപ്പൊ എ ഡി അമ്പത്തിരണ്ടില് തോമാസ് ലിഹ ഇവിടെ വന്നു ഭാരതത്തില് കടന്നു വന്നു ഈ ഭാരതത്തിൽ കടന്നു വന്നിട്ട് എന്തു ചെയ്തു താൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ യേശുവിനെ കുറിച്ചുള്ള ആ വലിയ വിശ്വാസം ജനഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയുണ്ടായി നമുക്കറിയാം നമ്മൾ ആദ്യമ ക്രൈസ്തവ സഭയെക്കുറിച്ചൊക്കെ പഠിച്ചതാ അല്ലേ പത്രോസിനെ പറ്റിയും പൗലോസിനെ പറ്റിയൊക്കെ പഠിച്ചതാണ് നമ്മൾ അന്നേരമൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പോഴ് ഭാരതത്തിൽ വന്നതാരാണ് അതിൻ്റെ അകത്ത് തോമസ് ലീഹ ആയിരുന്നു അങ്ങനെ തോമസ് ലീഹ ഭാരതത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു തൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി സുവിശേഷം പ്രസംഗിച്ച് സ്നാനം നൽകി എന്തു ചെയ്തു ഇവിടെ സഭകൾ സ്ഥാപിച്ചു അങ്ങനെ വിശുദ്ധ തോമസ് ലേഖ ഏഴര പള്ളികൾ ഭാരതത്തിൽ സ്ഥാപിക്കുകയുണ്ടായി അവ ഏതെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം ഏതൊക്കെയാണ് ഏതൊക്കെയായിരിക്കും കൊടുങ്ങല്ലൂർ പാലയൂര് കൊക്കമംഗലം പറവൂര് നിരണം കൊല്ലം നിലയ്ക്കൽ തിരുവിതാംകോട് ഇത്രയും പള്ളികൾ ഏഴര പള്ളികളാണ് ആര് സ്ഥാപിച്ചിരിക്കുക വിശുദ്ധ തോമസ് ലിഹ സ്ഥാപിച്ചത് അങ്ങനെ സഭയൊക്കെ സ്ഥാപിച്ച് പള്ളികളൊക്കെ സ്ഥാപിച്ച് എന്തു ചെയ്തു ജനങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് എന്തു ചെയ്തെന്നറിയാമോ ഈ പതിനാറാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് വിദേശ മിഷനറിമാര് എവിടേക്ക് വന്നു കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിദേശ മിഷനറിമാർ എന്ത് ചെയ്തെന്നറിയാമോ എന്ത് ചെയ്തു ആ നമ്മുടെ ആളുകളെ പാശ്ചാത്യവൽക്കരിക്കാനായിട്ട് തുടങ്ങി അതായത് അവരുടെ പാശ്ചാത്യ രീതികള് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെ പാശ്ചാത്യ രീതികൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേ ആകെപ്പാട് ഒരു അസ്വസ്ഥത കാരണം നമ്മൾ ഇത്രയും നാൾ പഠിച്ചതല്ല വേറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ മക്കളെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പം അതല്ല ഇപ്പുറത്തേതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവർ പഠിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സഭയിൽ എന്ത് സംഭവിച്ചു അല്പം അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് എന്നാ മക്കളെ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മൂന്നിന് കൂനൻ കുരിശ് സത്യം നടക്കുന്നു എന്താണ് കൂനൻ കുരിശ് സത്യം നടക്കുന്നു എന്തിനാണെന്നറിയാമോ നടന്നത് അതായത് ഈ പാശ്ചാത്യ രീതികൾ പഠിപ്പിക്കുന്ന വിദേശ മിഷനറിമാരോട് ചേർന്ന് പോകാനായിട്ട് അല്പം പോലും പറ്റുകയില്ല അതുകൊണ്ട് ഇനിയും ഞങ്ങള് ഇവരുമായിട്ട് യോജിച്ച് പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മട്ടാഞ്ചേരിയിലെ ഒരു കുരിശില് ആലാത്ത് കെട്ടി അതിലെന്ത് ചെയ്തു ആളുകൾ അതിൽ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു ഇനി ഞങ്ങൾ ഇവരോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു അതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ കുരിശു സത്യം എന്ന് പറയുന്നത് ചരിത്രമാണ് ചരിത്രമാകുമ്പോൾ കേട്ടിരിക്കാൻ രസമൊന്നും തോന്നത്തില്ലല്ലേ എന്നാലും അതുകൊണ്ട് അസിസ്റ്റർ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് അങ്ങനെ കൂനം കുരിശു സത്യത്തോടു കൂടി എന്ത് ചെയ്തു ഈ വിദേശ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം അങ്ങ് വിച്ഛേദിച്ചു വിദേശ മിഷണറിമാരുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കി അതിനുശേഷം ഈ പോർട്ടുഗീസ് മെത്രാനു ശേഷം എന്ത് ചെയ്തെന്നറിയാമോ മാർപ്പപ്പ ഈ നാട്ടുകാരനായ പറമ്പിൽ ചാണ്ടി മെത്രാനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു ആരാണ് ആ പറഞ്ഞോ പോർട്ടുഗീസ് മിഷനറിമാർക്ക് ശേഷം മാർപ്പപ്പ നാട്ടുകാരനായ ആരെ പറമ്പിൽ ചാണ്ടി മെത്രാനെ ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചു ചാണ്ടി മെത്രാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തു ചെയ്തു കുറെ ആളുകള് ആ മെത്രാനോട് ചേർന്ന് നിന്നു എന്നാൽ കുറച്ച് ആൾക്കാർ അപ്പോഴും ഉണ്ട് എന്തു ചെയ്യുന്നില്ല പറമ്പ് ചാണ്ടി മെത്രാനോട് യോജിച്ചു പോകാൻ തയ്യാറാകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആർച്ച് ഡീക്കനായ മാർത്തോമ ഒന്നാമനോട് ചേർന്ന് എന്തു ചെയ്തു കുറേ പേര് ആ അവരോടങ്ങ് ചേർന്നു അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ എന്നാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചില് യാക്കോബായ മെത്രാനുമായിട്ടുള്ള ഒരു കൂട്ടായ്മ കുറെ പേരങ്ങ് സ്ഥാപിച്ചു അങ്ങനെ ആ കൂട്ടായ്മയിൽ നിന്നവരെല്ലാം എന്ത് പേരിൽ അറിയപ്പെടുത്തു എന്നറിയാമോ പുത്തൻ കൂറ്റുകാരെന്ന് അല്ലെങ്കിൽ എന്ന് അറിയപ്പെട്ടു അപ്പൊ ഇവർക്ക് അതായത് റോമിലെ സഭയുമായിട്ട് അല്ലെ മാർപ്പയുമായിട്ട് കത്തോലിക്ക സഭയുമായിട്ട് യാതൊരു ഐക്യവും ബന്ധവും ഇല്ലാതായി ഇവർക്ക് ഇതെല്ലാം ഇവർക്ക് കൈമോശം വന്നു പിന്നീട് സിസ്റ്റർ പറഞ്ഞു മാർപ്പപ്പ ആരെ അയച്ചു എന്ന് പറഞ്ഞു പറമ്പിൽ ചാണ്ടിമെത്രാനെ ആദ്യം അയച്ചായിരുന്നല്ലേ ഈ പറമ്പിൽ ചാണ്ടിമെത്രാനോട് ചേർന്ന് നിന്നവര് എന്തു ചെയ്തു കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യത്തില് ഒന്ന് ചേർന്ന് നിന്നു മാർപ്പയുമായിട്ട് റോമിലെ മാർപ്പയുമായിട്ട് ചേർന്ന് നിന്നു ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയി പറമ്പിൽ ചാണ്ടി മെത്രാനുമായിട്ട് കുറെ പേരെന്ത് ചെയ്തു ഐക്യത്തിലായിരുന്നു അല്ലെ അവര് ഒന്നിച്ചു ചേർന്ന് ഒരു സമൂഹമായിട്ട് നിന്നു അവരാണ് ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നത് പഴയ കൂറ്റുകാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ പഴയ കൂറ്റുകാരാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് കത്തോലിക്കർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവര് മാർപ്പ അതായത് റോമിലെ മാർപ്പയുമായിട്ട് ബന്ധം വിച്ഛേദിക്കാതെ ഐക്യത്തിലും കൂട്ടായ്മയിലും അടിയുറച്ചു നിന്നു അതുകൊണ്ടാണ് അവര് കത്തോലിക്കർ എന്ന പേരില് അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ പഴയ കൂറ്റുകാർ എന്ന പേരില് അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് മലങ്കര കത്തോലിക്ക സഭയെ പറ്റി ഒന്ന് ചിന്തിക്കാം നമ്മളിപ്പോ ആയിരിക്കുന്ന സഭ ഏതാണ് മലങ്കര കത്തോലിക്ക സഭ നമുക്കറിയാം കത്തോലിക്ക സഭയുമായിട്ടുള്ള സംസർഗമൊക്കെ നഷ്ടപ്പെട്ട ഏത് പുത്തൻകൂറ്റുകാര് അതായത് ഈ ആക്കോബായക്കാര് വീണ്ടും റോമായിലെ സഭയുമായിട്ട് അതായത് കത്തോലിക്ക സഭയുമായിട്ട് ഐക്യപ്പെട്ടു പോകാൻ വീണ്ടും അവർ എന്ത് ചെയ്തിരുന്നു പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ അവർക്ക് ആ പരിശ്രമത്തിൽ ഒരു വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അതായത് പുത്തൻകൂറ്റുകാർ ഏതാന്ന് മുമ്പേ സിസ്റ്റർ പറഞ്ഞു തന്നായിരുന്നു അപ്പം എന്താ ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയ ഐക്യം എന്ത് ചെയ്യണം വീണ്ടെടുക്കണം ഈ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു പക്ഷേ എന്ത് സംഭവിച്ചു ഈ പരിശ്രമത്തിലൂടെ ഒരു വിജയം കണ്ടെത്താനായിട്ട് ആർക്ക് സാധിച്ചില്ല പുത്തും കുറ്റുകാർക്ക് അല്ലെങ്കിൽ യാക്കോബായക്കാർക്ക് സാധിച്ചില്ല അതായത് മാതൃസഭയുമായ കത്തോലിക്ക സഭയുമായിട്ട് ഐക്യപ്പെട്ടു നിന്നാലേ ആ പൂർണത കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഒരാൾ ചിന്തിച്ചു ആരായിരുന്നറിയാമോ ആരാണ് അതായത് മലങ്കര കത്തോലിക്ക സഭയുടെ ശില്പി ഐക്യത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് എന്ന് പറയാമോ ആ മിടുക്കി ദേവദാസൻ മാർ ഇവാനിയോസ് അപ്പോൾ ഇങ്ങനെ സഭയില് ഒരു പൂർണത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുമായിട്ട് അതായത് റോമിലെ സഭയുമായിട്ടൊരൈക്യം കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ തങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചൊരു ജീവിതം നയിക്കുവാനും പിന്നെ അതിലൊരു പൂർണ്ണത കൈവരിക്കുവാനും സാധിക്കൂള്ളൂ എന്ന് ആര് മനസ്സിലാക്കി ദേവദാസൻ മാർ ഇവാനൂസ് മനസ്സിലാക്കി അതിനുശേഷം മാർ ഇവാനിയൂസ് പിതാവ് എന്തു ചെയ്തു ഇതിനു വേണ്ടതായ കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളോടുകൂടി മുൻപിലേക്ക് എത്തിക്കാനായിട്ട് ഇറങ്ങി തുടങ്ങി അങ്ങനെ പിതാവ്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരറുതി വരുത്തിക്കൊണ്ട് വീണ്ടും ഒന്നാകുവാൻ കൂട്ടായ്മയിൽ ഒന്നാകുവാൻ ആദിമ ക്രൈസ്തവ സഭയെ പോലെ ആ കൂട്ടായ്മയിലും അപ്പമുറിക്കയിലും പിന്നെ വചനപ്രഘോഷണത്തിലും എല്ലാത്തിലും ഒന്നായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനം ഓരോന്നോരോന്നായിട്ട് ആ ക്രമപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് മിടുക്കനാണല്ലോ നിങ്ങൾ സെപ്റ്റംബർ ഇരുപതിന് എന്ത് ചെയ്തു മാർ ഇവാനിയോസ് പിതാവും മാർ പിതാവും ഒപ്പം മൊത്തം എത്ര പേരായിരുന്നു അഞ്ച് പേര് പിന്നെ ആരുണ്ടായിരുന്നു ജോൺ ഒ എ സി അച്ഛന് അലക്സാണ്ടർ ചെമ്മാസിന് കിളിയിലെത്തി ചാക്കോ ഇവരഞ്ചു പേരും കൂടി എന്ത് ചെയ്തു കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് അങ്ങനെ കത്തോലിക്ക സഭയുമായിട്ട് ഐക്യത്തിൽ നിലനിന്നുകൊണ്ട് പുനരൈക്ക പ്രസ്ഥാനത്തിന് ഊടും പാവും നൽകിയ വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഐക്യത്തിൻ്റെ പ്രവാചകനാണ് മലങ്കര സഭയുടെ ശില്പിയാണ് ഏതൊക്കെ രീതിയിൽ ദേവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അത്തരം എല്ലാ തരത്തിലും ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു ചൂണ്ടുപലകയാണ് ആര് ദേവദാസന്മാർ ഇവാനിയോസ് പിതാവ് അങ്ങനെ കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് റോമിലെ മാർപ്പപ്പായുമായിട്ട് ഐക്യവും ബന്ധവും ഊടും പാവും കൂട്ടി എന്ത് ചെയ്തു ഊട്ടി ഉറപ്പിക്കുകയുണ്ടായി അതിനുശേഷം നമുക്കറിയാം മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ത്യോക്കിൻ ആരാധനാക്രമം െ ആ ഒരു ആധ്യാത്മിക പാരമ്പര്യം നിയമ നിയമസംഹിത ഇതെല്ലാം എന്ത് ചെയ്തു ഒന്നും നഷ്ടമാക്കിയില്ല മാറി വാനുസ് പിതാവ് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഏതെ കത്തോലിക്ക സഭയിലേക്ക് ഐക്യത്തിലേക്ക് വരുന്നത് താൻ ഉപയോഗിച്ചിരുന്ന അന്ത്യോക്യൻ ആരാധനക്രമം പിന്നെന്താ ആധ്യാത്മികത പിന്നെ നിയമ നിയമസംഹിത ദൈവശാസ്ത്രം ഇവയെല്ലാം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മക്കൾക്ക് ഇതുതന്നെ കൊടുക്കും എന്ന് ഉച്ചരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പേറിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് മാറി വന്യൂസ് പിതാവ് ചേർത്ത് വെക്കുകയാണ് ചെയ്തത് അതിനു ശേഷം കത്തോലിക്ക സഭ വളർന്നു വന്നുകൊണ്ടേയിരുന്നു നമുക്കറിയാം എന്നാ രണ്ടായിരത്തി പന്ത്രണ്ടില് അല്ലേ ആദ്യം രണ്ടായിരത്തി അഞ്ചില് ഫെബ്രുവരി പത്തിന് നമ്മുടെ കത്തോലിക്ക സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തുകയുണ്ടായി എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തുകയുണ്ടായി ഇപ്രകാരം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭ വളർന്നുകൊണ്ടേയിരുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മുടെ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പ ഇപ്രകാരം പറഞ്ഞു ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ് അതായത് ആഗമാന സഭയില് ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ് മലങ്കര കത്തോലിക്ക സഭയെന്ന് ആര് പറഞ്ഞു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി ശേഷം മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഓരോ പടി ഉയർന്നുകൊണ്ടേ വരികയാണ് ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ നമ്മുടെ അഭിമുന്യ ക്ലേമീസ് കാതോലിക്ക ബാവയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ക്ലിമീസ് കാതോലിക്ക ബാബയെ കർദിനാളായിട്ട് ഉയർത്തപ്പെടുകയുണ്ടായി അങ്ങനെ എല്ലാവിധ പദവികളും ഒത്തുചേർന്ന അതിവേഗം ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയായിട്ട് ഇന്ന് കത്തോലിക്ക സഭ ഓരോ നിമിഷവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു ഇരുപത്തി വ്യക്തി വ്യക്തി ഉണ്ടെന്ന് പഠിച്ചു ഇരുപത്തി മൂന്നെണ്ണം പൗരസ്ത്യവും ഒരെണ്ണം പാശ്ചാത്യവുമാണെന്ന് പഠിച്ചു അല്ലേ അതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയെ മൂന്ന് കത്തോലിക്ക സഭയെ പറ്റി പഠിച്ചു ഏതെണ്ണം പഠിച്ചത് ലത്തീൻ സഭ പഠിച്ചു മലബാർ സഭ പഠിച്ചു പിന്നെ മലങ്കര കത്തോലിക്ക സഭയെ പറ്റി പഠിച്ചു അപ്പം ഇതിൻ്റെ അകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സഭയായിട്ട് ഇന്ന് ഏത് സഭ മാറി നമ്മുടെ കത്തോലിക്ക സഭ അതായത് മലങ്കര കത്തോലിക്ക സഭയിന്ന് മാറുകയുണ്ടായി ഇപ്പൊ സഭയെ പറ്റി ഇന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നമ്മുടെ സഭയെ പറ്റി നമുക്ക് കേൾക്കുമ്പോൾ എന്തുണ്ടാവണം ആ ഒരു ആ ഈ സഭയിന്ന് ഉയർന്നു വന്നതിൻ്റെ പുറകിലുള്ള വേദനകൾ അതുകൊണ്ടാണ് പറയുന്നത് അനേകൻ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് ആ വീണ മണ്ണില് കുതിർത്ത് വന്ന എന്താണ് വളർന്നു വന്ന ഒരു സഭയാണ് കത്തോലിക്കാ എന്ന് പറയും ഈ കത്തോലിക്ക സഭയിലെ ഒരു ശാഖയാണ് മലങ്കര കത്തോലിക്ക സഭ ഇനിയും ഈ സഭയെ പറ്റി ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഗീത നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ സഭയെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗീതം ആ അതൊന്ന് നമുക്ക് കേൾക്കാം ഏത് ഗീതമാണെന്ന് അതിന്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങളൊന്ന് പറയുന്നത് ആ ഉയർപ്പിന്റെ സമയത്ത് തിരുസഭയിലെ മക്കളുടെ കൂട്ടായ്മയും ബന്ധവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഗീതമാണ് നിങ്ങൾ കേട്ടത് അല്ലേ എന്നാണ് ഉയർപ്പ് പെരുന്നാളിൻ്റെ അന്ന് കത്തോലിക്ക സഭയിലെ മക്കളെയെല്ലാം ഇനി കത്തോലിക്ക സഭ സഭയിലെ മക്കളെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന അവരുടെ ഐക്യം അവരുടെ സന്തോഷം അവരുടെ ആനന്ദം ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു ഗീതമാണ് നമുക്ക് ഈ ഗീതത്തിലൂടെ കാണാനായിട്ട് സാധിക്കുക ഇനി നിങ്ങളോട് ചോദിക്കുക മലങ്കര കത്തോലിക്ക സഭയെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ആ എവിടെ തൊട്ട് തുടങ്ങുക ഏ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലീഹ ഭാരതത്തിൽ വന്ന സമയത്തെ കാര്യങ്ങൾ തൊട്ട് നിങ്ങൾ എന്തു ചെയ്യണം ഇപ്പോഴുള്ള മലങ്കര കത്തോലിക്ക സഭയെ പറ്റി വരെ നിങ്ങൾ കുറിപ്പ് എഴുതണം എങ്കിലല്ലേ അത് ശരിയാവത്തുള്ളോ അപ്പം ഇങ്ങനെ കത്തോലിക്കാ സഭയെ പറ്റി പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു അല്ലേ ഓരോ കാര്യങ്ങളും എ ഡി അമ്പത്തിരണ്ടില് വിശുദ്ധ തോമസ് ലീഗ ഭാരതത്തിൽ വന്നതിനെ പറ്റി പഠിച്ചു പിന്നെ പോർച്ചുഗീസ് മിഷണറിമാരെ പറ്റി നമ്മൾ കേട്ടു അവരുമായിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് നടന്ന കൂനം കുറിച്ച് സത്യത്തെക്കുറിച്ച് കേട്ടു അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ആ യാക്കോബായ സഭയുടെ ഉത്ഭവത്തെപ്പറ്റി നമ്മൾ പഠിച്ചു പിന്നീട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു പഴയ കൂറ്റുകാരരവ കത്തോലിക്ക സഭയെപ്പറ്റി നമ്മൾ പഠിച്ചു തുടർന്ന് നമ്മൾ മലങ്കര കത്തോലിക്ക സഭയെപ്പറ്റി പഠിച്ചു മലങ്കര സഭയുടെ ശില്പിയായ ആ ദേവദാസന്മാർ യുവാൻ അസ്മിതാവിനെപ്പറ്റി പഠിച്ചു അഞ്ച് പേരിൽ തുടങ്ങിയ സഭയെപ്പറ്റി പഠിച്ചു അതിനുശേഷം മേജർ ആർക്കി എപ്പിസ്കോപ്പസ് സഭയായതിനെപ്പറ്റി പഠിച്ചു ഇപ്പോഴ് നമ്മുടെ സഭയ്ക്ക് ഏത് പദവി കിട്ടി നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ ആ ക്ലേമിസ് കാതോലിക്ക ബാബായിക്ക് കർദ്ദിനാൾ പദവി ലഭിച്ച കാര്യങ്ങൾ വരെ ഇന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയെന്ന് ആരുറക്ക പ്രഖ്യാപിച്ചു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിക്കേ മനഃപ്പാട് മാക്കാന്ന് പറഞ്ഞൊരു വചനമുണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞതാ വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഏതാണ് വിശുദ്ധ യോഗനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം എന്താണ് പരിശുദ്ധനായി പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഇത് നിങ്ങൾ പഠിക്കത്തില്ലേ ഈ വചനം നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം നിങ്ങളിത് പ്രാർത്ഥിക്കണം ഈ വചനം നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരാൻ പോകുക എന്താണ് എല്ലാ ദിവസവും ഈ വചനം നിങ്ങൾ ഉരുവിടണം ഏത് വചനം വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാമത്തെ വചനം ഇനി നിങ്ങൾ ഒന്നോർത്തേ സിസ്റ്റ് വ്യക്തി സഭകളെ പറ്റി പറഞ്ഞായിരുന്നല്ലേ എത്ര സഭകളെന്നാണ് പറഞ്ഞത് ഇരുപത്തി നാല് വ്യക്തി സഭകൾ അത് ആറ് ആരാധന കുടുംബത്തെ ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പം അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒന്നറിയണ്ടേ നിങ്ങളുടെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആറ് കുടുംബത്തിൽപ്പെട്ട ഇരുപത്തി വ്യക്തി സഭകള് അത് നമുക്കൊന്ന് കാണാം ആറ് ആരാധന കുടുംബങ്ങൾ അതിൽ ഒന്നാമത്തെ ആയിരുന്നു അലക്സാണ്ട്രിയൻ സഭകൾ അതിൽ പുത്രി സഭകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ എത്യോപ്യൻ കോപ്റ്റിക് എറിത്രേയൻ അതിനകത്ത് എത്യോപ്യ ഈജിപ്ത് എറിത്രേറിയ സ്ഥലങ്ങളിൽ ഇനിയും രണ്ട് അഞ്ചോക്യൻ അതായത് പാശ്ചാത്യ സിറിയൻ അതിൻ്റെ അകത്ത് പുത്രി സഭ ഏതാണ് സിറിയൻ പിന്നീട് അതെവിടെയാണ് സ്ഥലത്താണ് സിറിയ ലെബനോൻ ടർക്കി ഇറാഖ് ആസ്ട്രേലിയ അമേരിക്ക അതിലെ തന്നെ രണ്ടാമത്തേതാണ് സീറോ മലങ്കര അത് ഇന്ത്യ അമേരിക്ക മിഡിൽ ഈസ്റ്റ് അതിൽ മൂന്നാമത്തേതാണ് പാറോനൈറ്റ് ലെബനോൻ സിറിയ ഈജിപ്റ്റ് ആസ്ട്രേലിയ അമേരിക്ക കാനഡ ബ്രസീൽ മെക്സിക്കോ മൂന്നാമത്തെ ആരാധന കുടുംബമാണ് അർമേനിയൻ എൻ്റെ അകത്ത് അർമേനിയൻകാർ സ്ഥലങ്ങൾ അർമേനിയ സിറിയ ടെർക്കി ഇറാഖ് ഈജിപ്റ്റ് ലബനോൻ അമേരിക്ക ഇറാൻ റുമേനിയ കാനഡ ലാറ്റിൻ അമേരിക്ക ഈസ്റ്റേൺ യൂറോപ്പ് നാലാമത്തേതാണ് കൽദായ അതായത് പൗരിസ്റ്റി സിറിയൻ അതിൻ്റെ അകത്ത് പുത്രി സഭകൾ വരുമ്പോൾ കൽദായ ഇറാഖ് ഇറാൻ സിറിയ ടെർക്കി ലബനോൻ ഈജിപ്റ്റ് അമേരിക്ക മറ്റൊന്നാണ് സീറോ മലബാർ അതുള്ളത് ഇന്ത്യ അമേരിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് അഞ്ചാമത്തെ ആരാധനാ കുടുംബമാണ് വൈസെൻറ്റീൻ അതായത് ഗ്രീക്ക് സഭയാണ് അതിലെ പുത്രി സഭ അൽബേനിയൻ അത് അൽബേനിയയിൽ ബെലാറൂസിയൻ ഉക്രൈൻ ബെലാറൂസ് ബൾഗേറിയൻ ബൾഗേറിയ വൈസെൻറ്റീൻ ക്രിസ്തേവിക് ചർച്ച് ക്രോയേഷ്യ സെർബിയ മോൻറെ നെഗ്രോ വീണ്ടും ഗ്രീക്സ് ടർക്കി ഹംഗേറിയൻ ഹംഗറിയ അമേരിക്ക ഇത്താലെ അൽബേനിയൻ ഇറ്റലി അമേരിക്ക മാസിഡോണിയൻ മാസിഡോണിയ മെൽക്കൈറ്റ് സിറിയ ഈജിപ്റ്റ് ജോർദാൻ ഇസ്രായേൽ ലെബനോൺ ആസ്ട്രേലിയ അമേരിക്ക ബ്രസീൽ കാനഡ മെക്സിക്കോ റുമാനിയൻ റുമാനിയ റഷ്യൻ റഷ്യ പോളണ്ട് അമേരിക്ക റുത്തേനിയൻ അമേരിക്ക പോളണ്ട് ഹംഗറി ഉക്രൈൻ സ്ലോവാക്ക് സ്ലോവാക് റിപ്പബ്ലിക് കാനഡ ഉക്രൈനിയൻ ഉക്രൈൻ പോളണ്ട് അമേരിക്ക കാനഡ ആസ്ട്രേലിയ ബ്രസീൽ അവസാനത്തേതാണ് റോമൻ ലത്തീൻ സഭകള് അതായത് ആദ്യകാലത്തുണ്ടായിരുന്നതും പിൽക്കാലത്ത് റോമൻ സഭയിൽ ലയിച്ചതുമായ പാശ്ചാത്യ സഭകള് അംബ്രോസിയൻ ഗാർളിക്കൻ ഐറിഷ് അല്ലെങ്കിൽ കെൽട്ടിക് മൊസറാബിക് വിസിഗോത്തിക് സന്യാസ സഭ റീത്തുകൾ സിസ്റ്റേഴ്സിയൻ കർത്തൂസിയൻ പിന്നീട് വരുന്നത് അതിൻ്റെ അകത്തെ പുത്രി സഭ ഏതാണ് വരുന്നത് റോമൻ യൂറോപ്പിലും ഇന്ത്യയിലും ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സഭ മിലാൻ അല്ലെങ്കിൽ ഇറ്റലി ലിയോൺസ് ഫ്രാൻസ് അയർലൻഡ് തൊളേദോ സ്പെയിൻ ഇതാണ് ആരാധന കുടുംബത്തിലെ സഭകള് പുത്രി സഭകള് ആരാധന കുടുംബത്തില് ആറ് സഭകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു ഈ ആറ് സഭകളിലെ പുത്രി സഭകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അപ്പോഴ് ഇരുപത്തി വ്യക്തി സഭകളുണ്ട് അതിൽ ഇരുപത്തി മൂന്നെണ്ണം പൗരസ്ത്യവും ഒരെണ്ണം പാശ്ചാത്യവും അപ്പം മലങ്കര സഭയെ പറ്റിയും കത്തോലിക്ക സഭയെ പറ്റിയും നിങ്ങൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ആരാധന കുടുംബത്തിലെ ആറ് സഭകളെ പറ്റിയും അതിൻ്റെ അകത്തെ ഇരുപത്തി വ്യക്തി സഭകളെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു അവസാനം നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയെ പറ്റിയും നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്ത് തന്നു ഒരു ഹോംവർക്കും തന്നു വിശുദ്ധയോഗം ഞാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാം തിരുവചനം കാണാതെ പഠിക്കണമെന്നും എല്ലാ ദിവസവും മുരിവിടണമെന്നും സിസ്റ്റർ പറഞ്ഞു തന്നു നമുക്കിനെയും ഒന്ന് പ്രാർത്ഥിക്കാം ഈശോയോട് പറയാം ഈശോയെ നമ്മുടെ സഭയെപ്പറ്റി ഞങ്ങൾക്ക് ഇത്രയും അറിയുവാൻ കിട്ടിയ ഈ ഒരു വലിയ നിമിഷത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഒന്ന് കണ്ണുകളടച്ചേ കരങ്ങൾ ഒപ്പിക്കേ സ്നേഹനാഥനായ ഈശോയെ ഈ നിമിഷം അങ്ങയോട് ഇരു അങ്ങയോട് കൂടെ ആയിരുന്നു കൊണ്ട് സഭയെപ്പറ്റി പഠിക്കുവാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ അങ്ങയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാൻ കുഞ്ഞുമക്കളായി ഞങ്ങളെയും അവിടുന്ന് അനുവദിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായ എല്ലാ കൃപകളും തന്നുകൊണ്ട് അവിടുത്തെ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാൻ അവിടുത്തെ പാതകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ ഈശോയെ ഞങ്ങൾ ജീവിക്കുമ്പോൾ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആത്മാവിൻ്റെ നിറവി ജീവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകള് അങ്ങയുടെ തിരുഹൃദയത്തെ സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ ആ മേ പരസ്പരം ഒന്ന് സ്തുതി കൊടുത്തെ കണകളെ തുറന്ന് ആ ഈശോമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ സ്തുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണം ഓർമ്മയിൽ സൂക്ഷിക്കണം ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും അത് ഇല്ലെന്നാക്കരുത് പകരം എന്തു ചെയ്യണം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതിനു വേണ്ട അനുഗ്രഹം ഈശോ നിങ്ങൾക്ക് നൽകട്ടെ